ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും, ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ടോ? സമയത്തെത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നെ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടർകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. അല്ല, ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായി കലാകാരനെ. വരാ വരാ, ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു, അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ, വിശ്വട്ടും പോകണം. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയം പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കഷ്ടം, കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ജയദേവൻ. എന്തോ ജയദേവൻ സാറ്, കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്നും കളവാടിയെന്നും കാമാക്ഷിന്നും പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണോ? വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാരണത്ത് വിശ്വം എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ, മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുള്ളായിട്ടൊരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാല. എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടം പഠിച്ച് കണ്ണു പടച്ച് പറയുന്നത് വിട്ടുകിടലാണ്. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താ നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കൃഷ്ണ കർണന്റെ മൂത്ത മംഗളേ, നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായന്നു കഴിച്ച പോലെ ഇവിടെ. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ, പെട്ടി ചേട്ടൻ, തങ്കപ്പൻ. തങ്കപ്പനല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ, കൃഷ്ണേട്ടൻ, മനോജ് കുമാർ, DPTXQ. അതെന്താ ഡിഗ്രി ഡിഗ്രി? സുന്ദരേ, ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് കഴിഞ്ഞ ഓണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും, ഹേയ് ഹേയ്, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏതും എടുക്കണം, ഒരബദ്ധം പറ്റാലോ പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യടെ മോനെ കാശ, അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ.
ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ? ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ? എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേകം തറവറ്റിക്കണം. അപ്പൊ അത് എന്നുള്ളൂ തന്നോട് ഈ നേരം പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവര് എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ, താൻ എന്നോട് ഈ ഇരുമ്പുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വാ വരാൻ. ഒരു സി ഐ ഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ. നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ, പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അവളെയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം, തുടങ്ങണം. തങ്കപ്പ, തങ്കപ്പ, കൂടും കുടുക്കെടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയിക്കണം ഉറങ്ങ. ആ, ഞാൻ പോയിക്കണം ഉറങ്ങാ. അതിലേ പോ, അവലെ രക്ഷിക്കുന്നില്ല. തെക്കുംപുറത്തുകാരുടെ ഹീറോയിൻ ആണെന്ന് തോന്നുന്നു. പൊടി ചരക്ക. ഹലോ, കഥാകഥനമാണല്ലേ? ഞാൻ നട്ടിതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് ശിവന്തപിളെ,